എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക, കുട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്ന രീതിയിലാണ് പല കാര്യങ്ങളും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർശനമായ അച്ചടക്കം ആവശ്യമുള്ളൊരു സംഗതിയാണ് ഈ ക്ലാസിക്കൽ കലകളുടെ പഠനം എന്ന് പറയുന്നത്. ആ അച്ചടക്കത്തോടു കൂടിയിട്ടല്ല കുട്ടികൾ പഠിക്കുന്നെങ്കിൽ ഭാവിയിൽ അവന് സ്റ്റേജിൽ ഈ കലയുടെ രംഗത്ത് അവന് ഡിസിപ്ലിൻ പാലിക്കാനായിട്ട് പറ്റില്ല. ആ ഡിസിപ്ലിൻ അവന് വേണം എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സാധാരണ കോളേജുകളിൽ, സാധാരണ ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ അവരവരുടെ അച്ഛനമ്മമാരുടെ പൈസ കൊണ്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ അച്ഛനമ്മമാരുടെ പൈസ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ കലാമണ്ഡലം പോലെ സ്ഥാപനത്തിൽ മുഴുവൻ സർക്കാരിന്റെ ചെലവിൽ കുട്ടികളുടെ പഠനമടക്കം സൌജന്യമായിട്ട് നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിന് വളരെ പ്രയാസമാണ്. അത് ഒന്നാമത്തെ കാര്യം. ഈ കുട്ടികൾ പറയുന്നതിനപ്പം അധികാരികൾ പോവുക എന്നുള്ളതല്ല വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇതിന് പ്രായോഗികമായിട്ട് ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ പച്ചക്കറി ഹോസ്റ്റലിൽ വെച്ച് കൊടുക്കുന്നത് പോലെയല്ല ലോൺ കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിയിറച്ചി കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റ് പിന്നെ ഇറച്ചി സാധനങ്ങൾ അവിടെ വെച്ച് കൊടുക്കുന്നത് പറയുന്നത് അവിടുത്തെ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. അതുണ്ടാക്കുന്ന മണവും അതുണ്ടാക്കുന്ന വേസ്റ്റ്, ഇനിയിപ്പോൾ അത് സംസ്കരിച്ച് ഇറച്ചി കൊണ്ടുവന്നാൽ തന്നെ അതുണ്ടാക്കുന്ന ചെലവ് തുടങ്ങിയ നിരവധി ബുദ്ധിമുട്ടുകൾ. രണ്ടാമതൊരു സംഗതി എന്ന് പറയുന്നത് പച്ചക്കറിയേക്കാൾ വലിയൊരു ഭീഷണി ഈ നോൺ ഭക്ഷണങ്ങൾക്കുള്ളത് ഏത് സമയത്ത് ഇതൊരു പോയിസൺ, മറ്റ് പിന്നെ പച്ചക്കറിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഫുഡ് പോയിസൺ വലിയ സാധ്യതകളൊന്നാണ് നോൺ എന്ന് പറയുന്നത്. പിന്നെ ഉഴിച്ചിൽ പോലെയുള്ള സംവിധാനങ്ങൾ നടക്കുന്ന സമയത്ത്, ഒഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കയ്യിലിട്ട് ഒഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈറസ് സ്തംഭിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ നോൺ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് വയറിനസുഖം വരിക. പച്ചക്കറി പോലെയുള്ളത് പച്ചക്കറി നമുക്ക് ഉറപ്പാണ് പച്ചക്കറി കാര്യം സംഭവിക്കില്ല, മറിച്ച് നോൺ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ വയറിനൊരു അസുഖം വരിക. അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഒന്ന് ആശയം എന്ന രീതിയിലല്ല അവിടെ നോൺ കൊടുക്കാതിരുന്നിട്ടുള്ളത്. മതവുമായിട്ട് യാതൊരു ബന്ധവും അതില്ല, മറ്റു ശാരീരികമായിട്ട് ഒട്ടേറെ ഘടകങ്ങൾ അതിലുണ്ട്. ഇനിയിപ്പോ നോൺ കഴിച്ചുകൊണ്ട് ആളുകൾക്ക് രൗദ്രഭാവം അങ്ങനെയൊന്നും യാതൊരു സംഭവമില്ല. അത് പച്ചക്കറി കഴിച്ചാലും വലിയ രൗദ്രം വരുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ മറ്റു ചില പ്രായോഗികതകളാണ് യഥാർത്ഥത്തിൽ ഈ നോൺ ഭക്ഷണം അവിടെ കൊടുക്കാതിരിക്കുന്ന കാരണം. കുട്ടികൾക്ക് ശനി ഞായറും ഇപ്പോൾ ഒരു നിരന്തരമായിട്ട് ശനി ഞായറും കുട്ടികൾ വീട്ടിൽ പോകരുത്, ആ വീട്ടിൽ പോകുന്ന സമയത്ത് നോൺ കഴിക്കുക. ബാക്കിയുള്ള ദിവസങ്ങൾ മാനേജ്മെന്റ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പാചകം ചെയ്യുന്നതാണ്, പാചകം ചെയ്ത് കഴിക്കുന്നതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് കുട്ടികളെ ശാരീരികമായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്. പഴയ പോലെ പണ്ട് 10 മണിക്ക് കുട്ടികൾ കിടക്കും, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾ മൊബൈലൊക്കെ നോക്കി 12 മണി 12:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കുന്നത്. കുട്ടികൾക്ക് നീർവീഴ്ച വയറ്റിൽ വരിക എന്ന് പറയുന്നത് വളരെ ഒരു പിന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ പലതരത്തിൽ നിങ്ങളവിടുത്തെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കണക്കൊന്ന് പരിശോധിച്ച് നോക്കുക. പഴയപോലെയല്ല, ഒരു വണ്ടി അതിന് മാത്രമായിട്ട് മാറ്റിയിട്ടിരിക്കുക. കുട്ടികൾക്ക് നിരന്തരമായിട്ടുള്ള ഏറ്റവും പ്രധാനം വയറ്റുവേദനയും പിന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളുമായിട്ട് കുട്ടികളെ നിരന്തരമായിട്ട് വടക്കാഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ശനി ഞായറും കഴിക്കാം. പുറമെ പോയി കഴിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. കാരണം പുറമെ പോയി നോൺ കഴിച്ചു, എന്തൊരു അസുഖം വന്നു, ഇതിന് ഉത്തരവാദിത്വം കലാമണ്ഡലം ഏറ്റെടുക്കുന്നുണ്ട്. കാരണം റെസിഡൻഷ്യൽ സ്ഥാപനം എന്ന രീതിയിൽ കുട്ടികൾ മുഴുവൻ അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിക്കുന്ന കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കലാമണ്ഡലത്തിനാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റം കലാമണ്ഡലത്തിന് പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി അവിടെ നിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ആ കർശനമായ അച്ചടക്കം നടപ്പിലാക്കിയപ്പറ്റും.